നെറ്റ്വർക്ക് നേതാവൊക്കെ വിളിക്കുന്നതാണ് നമ്മൾ ഇപ്പോൾ കൃഷികളില്ലാത്ത കടുത്ത ഉരുപ്പിട്ട പ്രവർത്തകരാണ് ഇവിടെ ഇപ്പോഴത്തെ വഴി കരിപ്പിടിച്ചു നടക്കാനുള്ള സാധ്യതകൾ പ്രതിഷേധിക്കുന്ന ആളുകൾ രാജിവെക്കുക വിമാനത്തിനുള്ളിലും പ്രതിഷേധം അരങ്ങേറിയെന്നാണ് ഇപ്പോൾ വരുന്ന ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. കെ ജി കമലേഷ് ആണ് വിവരങ്ങളുമായി ചേരുന്നത്. കമലേഷ്, എന്താണ് വിമാനത്തിനുള്ളിൽ സംഭവിച്ചത്? അമിന, നേരത്തെ പാനിയോ റിപ്പോർട്ട് ചെയ്ത പോലെ കണ്ണൂരിൽ ഇൻഡിഗോ വിമാനത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം മൂന്ന് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കയറിയിരുന്നു. വിമാനത്തിനുള്ളിൽ വെച്ച് മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ള രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോയപ്പോഴാണ് ഇവരെ മാറ്റിയത്. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനാണ് ഈ പ്രതിഷേധിച്ചവരെ നേരിട്ട് എന്നൊരു പരാതി ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പറയുന്നുണ്ട്. വിഷുവിലത് ഇതുവരെ വന്ന വിഷുവിലത് കൃത്യമല്ല, പക്ഷെ എന്നാലും വിമാനത്തിനുള്ളിലും ഈ രീതിയിൽ പ്രതിഷേധം അരങ്ങേറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവർ കണ്ണൂരിൽ വലിയ സുരക്ഷ ഉണ്ടായിരുന്നു വിമാനത്താവളത്തിൽ. ആരൊക്കെ വരും ആരൊക്കെ പോകും എന്നുള്ള കാര്യത്തിൽ മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് പർസീൻ മജീദ്, ജില്ലാ സെക്രട്ടറി ആർ കെ നവീൻ കുമാർ എന്നിവരാണ് ഈ വിമാനത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം ഈ വിമാനത്തിൽ കയറിയത്. ഇവർ രണ്ടുപേരുമാണ് മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിനുള്ളിൽ പ്രതിഷേധിച്ചത്. ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ വിമാനത്തിനുള്ളിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം, അത് മുഖ്യമന്ത്രിയെ പോലുള്ള വലിയ സുരക്ഷ ഉള്ള ഒരു വി വി ഐ പിക്കെതിരെ ഇത് കേരളത്തിൽ തന്നെ വളരെ അപൂർവമായ ഒരു നടപടി തന്നെയാണ്. കണ്ണൂരിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു പലയിടത്തും. അതിന്റെ തുടർച്ചയായിട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രതിഷേധം വിമാനത്തിനുള്ളിലും നടപ്പാക്കാൻ വേണ്ടി, പ്രതിഷേധിക്കാൻ വേണ്ടി യാത്രക്കാരെന്ന രീതിയിൽ വിമാനത്തിൽ കയറി എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ ഇവിടെയും ഒരു രീതിയിൽ പോലീസിന്റെ ഭാഗത്തും വീഴ്ച ഉണ്ടെന്ന് പറയാം. അതായത് യാത്രക്കാരെ മുഴുവൻ കണ്ണൂരിൽ നിന്നും മടങ്ങിയെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം വിമാനത്താവളത്തിന് പുറത്തേക്ക് വരുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്.